Hi all, assalamu alaikum. Welcome back to my channel. ഇനി ഞാൻ ഒരു ബർഗറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ തന്നെ വീട്ടിൽ എങ്ങനെ ബർഗർ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴും ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചപ്പാത്തിയുടെ കുഴൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ്, അതുപോലെ ഒരു ടീസ്പൂൺ വിനെഗർ, അര ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കോട്ടിംഗ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓട്സും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബെറി ഹിൽസിൻ്റെ വൈറ്റ് ഓട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോ പീസ് എടുത്ത് ഇതുപോലെ ഫസ്റ്റ് മൈദ ഫ്ലോറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ 2 കോട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാന് വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ 1 വശം ഇങ്ങനെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് അടുത്ത വശം കൂടിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ചിക്കന് എടുക്കാം. ഇനി നമുക്ക് ബർഗർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ബണ്ണ് ഇതുപോലെ ഞാൻ സെൻറ്റർ കട്ട് ചെയ്ത് 2 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിൽ 1 പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും വെച്ച് കൊടുക്കുക. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് വെജിറ്റബിൾസ് ആണ് വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഓണിയനും ടൊമാറ്റോ ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ലെറ്റോസും ചീസും യൂസ് ചെയ്യുക, ഞാനിപ്പോൾ യൂസ് ചെയ്യണില്ല. ഇനി അടുത്ത ബണ്ണിൻ്റെ പീസും കൂടെ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുക.
അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ വീട്ടിൽ ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.